റേഡിയോ സുനോ 91.7 എഫ് എം 917 ഈവനിങ്സിൽ നമ്മൾ എപ്പോഴും നല്ല നല്ല പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക്കൽ ആൽബംസ്, അങ്ങനെ ഓരോന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അത് പോയി അതിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാറുണ്ട്, ആ ബ്യൂട്ടിഫുൾ സോങ്സ് കേൾക്കാറുണ്ട്. എന്തായാലും ഇത്തവണ നല്ലൊരു മ്യൂസിക്കൽ വീഡിയോ ഞാൻ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഷോർട്ട് ഫിലിം ആണ് കേട്ടോ. ആ ഒരു ഷോർട്ട് ഫിലിമിൽ ആ ഒരു മ്യൂസിക്കിലൂടെയാണ് അത് പോകുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു മ്യൂസിക്കിലാണ് അത് എൻഡ് ചെയ്യുന്നത്. വളരെ സ്വീറ്റ് ആൻഡ് എന്താ പറയുക, ഷോർട്ടായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു മ്യൂസിക് ചെയ്ത, അതിന്റെ ആ ഒരു വീഡിയോ ഡയറക്ട് ചെയ്ത, ആ ഒരു സ്റ്റോറി ഉണ്ടാക്കിയ അശ്വിൻ പി എസ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോഫിയ എന്ന് പറയുന്ന ആൽബം സോങ്, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ മ്യൂസിക്കും ഡയറക്ഷനും അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ജോയിൻ ചെയ്യുന്നത്. അശ്വിൻ, വെൽക്കം ടു 917 ഈവനിങ്സ്. ഓക്കെ അശ്വിൻ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു ഐഡിയ അശ്വിന് എപ്പോ വന്നതാണ്? ഇതിന്റെ സ്റ്റോറിയും ഇങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെയൊക്കെ ആണ് സംഭവം എന്നൊക്കെ എപ്പോഴാണ് പ്ലാൻ ചെയ്തത്? നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കണ്ടുമറന്ന കുറെ ഫ്രണ്ട്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ, ഇത് ഫാസ്റ്റ് ലൈഫിൽ വിരുന്നുകൊണ്ടുണ്ടായതാണ്. ആൾക്കാരിൽ നിന്നും പല കാര്യങ്ങളും കണ്ട് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റിയത്. ഓക്കെ, സോഫിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആക്ച്വലി ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഈ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ആ ഇൻസിഡൻസ് ഒക്കെ ഒരു എന്താ പറയാ, ഒരു നൊസ്റ്റാൾജിയ പോലെ ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ചുമ്മാ കണക്ട് ചെയ്തു, ഒരു മ്യൂസിക് ഉണ്ടാക്കി, അതിപ്പം വർക്ക്ഔട്ട് ആയി. വെരി ഹാപ്പി ഫോർ ദാറ്റ്. യെസ്, മ്യൂസിക്കിലേക്കാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്, അതോ ഈ ഡയറക്ഷൻ പാർട്ടിയിലേക്കാണോ? എനിക്ക് മ്യൂസിക്കും ഡയറക്ഷനും ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക് എന്ന് പറയുന്നത് എന്റെ ഗ്രാൻഡ് മദർ ആണ് ആക്ച്വലി ഇതിനായിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ. ഇന്നിപ്പം ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അമ്മമ്മ ഒക്കെയാണ് ഈ പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം മ്യൂസിക് ഇഷ്ടമാണ്, ഡയറക്ഷനും ഇഷ്ടമാണ്. ഞാനിപ്പം നേരത്തെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മീനാക്ഷി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇതിന്റെ തേർഡ് മ്യൂസിക് ആൽബം. അപ്പൊ ഈ ഒരു സോഫിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഓൾറെഡി കോളേജ് ഡേയ്സിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ആളിത് കണ്ടതിന് ശേഷം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നോ? ആ ആളിത് കണ്ടു പറയാൻ പറ്റിയില്ല. ആൾക്ക് ഇത്രയും വർഷമൊക്കെ ആയില്ലേ, കുറെ വർഷം ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട്. അപ്പൊ അവർക്കും ഓർക്കാൻ പറ്റി, കോളേജ് ലൈഫ് ഒക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ആ ടൈമിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും, ആ മഞ്ഞും ആ ഒരു കാലഘട്ടവും എല്ലാവർക്കും ഒരു, എന്റെ കോളേജ് മേറ്റ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ, ഹാപ്പിനെസ് ആണ്. പഴയ കാര്യങ്ങൾ പാസ്റ്റ് കാണുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ, ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കോളേജിലെ ആ ഒരു സംഭവം കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതും, ഇത്രയധികം ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി. ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് കുട്ടിക്കാനം മറിയൻ കോളേജ് എന്ന് പറഞ്ഞ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്താണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനാണ് മറിയൻ കോളേജ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര മഞ്ഞും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ ആക്ച്വലി കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ മഞ്ഞൊക്കെ ഞങ്ങൾക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചത് ഒരു തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് അത് എടുത്തു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലും അല്ല, അത് കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ക്ലൈമറ്റേ ഈ കൊല്ലത്തില്ല. അശ്വിൻ, എനിക്കിനി ചോദിക്കാനുള്ളത്, ഈ ഒരു പാട്ട് തുടങ്ങിയപ്പോ തന്നെ, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങിയപ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ഈ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹരിപ്രസാദ് തന്നെ ആയിരിക്കണം, ഹരിപ്രസാദ് ആണ് ഇതിന് സ്യൂട്ട് ആവുക എന്ന് അപ്പോഴേ വിചാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു? അല്ല, ഈ പാട്ട് ആക്ച്വലി ഒരു 1 ഇയർ മുമ്പേ ഈ പാട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. അന്നൊരു മൂവിക്ക് വേണ്ടി കൊടുക്കാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അത് നടന്നില്ല, പോസിബിൾ നടന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഹരിയുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സൂത്തിങ് ആണ് പാട്ട്. ആക്ച്വലി ഞാൻ പാടിയ സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഹരിയെ തന്നെ കാണാൻ തോന്നിയത്, ബിക്കോസ് അതൊരു പുതുതായിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരു യുവ തലമുറയെ. പുള്ളി ആക്ച്വലി ഫിലിം ഇൻഡസ്ട്രി വരേണ്ടത് ഇതിന് മുമ്പേ വരേണ്ട ഒരു വ്യക്തിയാണ്, അത്രയും നല്ല സൗണ്ടിന്റെ ഉടമയാണ്. അങ്ങനെ എന്താ പറയാ, പുള്ളി ഇറ്റ് ബിലോങ്സ് ടു ഹിം എന്ന് പറഞ്ഞ കണക്ക് പുള്ളി പാടി, ഇറ്റ് ഇസ് റിയലി ഗുഡ്, ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. വേറെ ഒരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ആ പാട്ടിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ക്രൂവിൽ നിന്നും അല്ലെങ്കിൽ അശ്വിനിൽ നിന്നും ഇനി എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിലും പാട്ടാണെങ്കിലും ഡയറക്ഷനിലൂടെ ആണെങ്കിലും എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്? ഫ്യൂച്ചറിൽ ഞാനിപ്പോ ഒരു ഫീച്ചർ ഫിലിമിന്റെ പണിപ്പുരയിലാണ്, ഒരു ആന്തോളജി സബ്ജക്ട്. അതിപ്പം പകുതിയോളം ഷൂട്ട് ചെയ്തു. ഇപ്പൊ ഈ കോവിഡ് സമയം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാലോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പം അതിങ്ങനെ മാറ്റി വെച്ചേക്കാണ്. പിന്നെ വേറൊരു തമിഴ് മ്യൂസിക് സോങ് ഓൾറെഡി എല്ലാം ആണ്, പാട്ടിന്റെ കമ്പോസിംഗിൽ നിൽക്കുകയാണ്. ഇത് രണ്ടുമാണ് മുമ്പിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ സോഫിയ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്ത പോലെ തന്നെ ഇനി വരുന്ന പ്രൊജക്ട്സും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അശ്വിൻ, താങ്ക് യു സോ മച്ച്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അശ്വിന്റെ അടുത്ത് നിന്ന് തന്നെ ആ ഒരു മ്യൂസിക് ഉണ്ടായത് തന്നെ അശ്വിനിൽ നിന്നാണ്. അപ്പൊ അശ്വിൻ തന്നെ അതിന്റെ ഒരു രണ്ട് ലൈൻ പാടി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആ ഒരു പാട്ട് നമ്മുടെ ഖത്തറിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റും. പൂവിതൽ തുമ്പി
ഓടി നെഞ്ചിലേ മാറിവിൽ Thank you so much, Aswin. Thank you so much for joining.